application forms for shares or debentures received by the company bearing the official stamp of an underwriter is called marked applications. Company shares in the അല്ലെങ്കിൽ debentures in the application form സ്വീകരിക്കുന്ന സമയത്ത് അണ്ടർറൈറ്റേഴ്സിൻ്റെ ഓഫീഷ്യൽ സ്റ്റാമ്പ് പതിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് മാർക്കഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദേ ആർ ഒറിജിനലി ഇഷ്യൂഡ് ടു ദി പബ്ലിക് ബൈ ദി അണ്ടർ റൈറ്റർ ഓർ ഹിസ് ഏജൻറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യിപ്പിച്ചിരിക്കുന്നത് അണ്ടർ റൈറ്റേഴ്സിൻ്റെ കെയർ ഓഫ് മുഖേന ആയിരിക്കും, അഥവാ അണ്ടർ റൈറ്റേഴ്സ് അവർ കൊണ്ടുവന്ന ഷെയേഴ്സാണ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സാണെന്ന് അറിയാൻ വേണ്ടി അവരുടെ ഒഫീഷ്യൽ മാർക്ക് അല്ലെങ്കിൽ ഒഫീഷ്യൽ സ്റ്റാമ്പ് അല്ലെങ്കിൽ ഒഫീഷ്യൽ സിഗ്നേച്ചർ പതിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് മാർക്കഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ റിയൽ ലൈഫിലെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് കമ്പനിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്, നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ സഹിതം നോക്കാം. ഇതൊരു എക്സാമ്പിൾ സഹിതം നമുക്ക് വ്യക്തമാക്കാം. ഇൻടാഞ്ചിബിൾ ലിമിറ്റഡ് എന്നുള്ള കമ്പനി, അവർ പബ്ലിക് ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. 10,000 ഷെയേഴ്സാണ് പബ്ലിക് ഇഷ്യൂ നടക്കുന്നത്. അതിനുവേണ്ടി എക്സ്, വൈ, ഇസഡ് മൂന്ന് അണ്ടർ റൈറ്റേഴ്സിനെ അവർ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. എക്സ് 5,000 ഷെയേഴ്സാണ് ഗ്യാരണ്ടി ചെയ്തേക്കുന്നത്. വൈ 3,000 ഷെയേഴ്സ്, ഇസഡ് 2,000 ഷെയേഴ്സ്. ഇങ്ങനെയാണ് അണ്ടർ റൈറ്റിംഗ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. മൊത്തം 10,000 ഷെയേഴ്സാണ് പബ്ലിക് ഇഷ്യൂ എടുക്കാൻ പോകുന്നത്. എക്സ് എന്ന അണ്ടർ റൈറ്റർ 5,000, വൈ 3,000, ഇസഡ് 2,000. ഇങ്ങനെയാണ് അണ്ടർ റൈറ്റർ ചെയ്യാൻ പോകുന്നത്. ഇനി നോക്കൂ, നിങ്ങൾ ടോട്ടൽ ആപ്ലിക്കേഷൻ കിട്ടിയേക്കുന്നത് എന്ന് പറയുന്നത് 8,000 ഷെയേഴ്സിനാന്ന് വിചാരിക്കും. മൊത്തം ആപ്ലിക്കേഷൻ കിട്ടിയേക്കുന്നത് 8,000 ഷെയേഴ്സിനാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, 10,000 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, പക്ഷേ ആപ്ലിക്കേഷൻ കിട്ടിയേക്കുന്നത് 8,000 മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു പ്രോബ്ലമാണ് ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം എന്താ, നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഇവിടെ നോക്കുക, മൊത്തം 10,000 ഉണ്ടായിരുന്നെങ്കിൽ നോ പ്രോബ്ലം, പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താണ്, ഇവിടെ ഇങ്ങനെ 8,000 കിട്ടിയോണ്ട് എക്സ് മുഖേന എത്ര എണ്ണം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, വൈ എത്ര എണ്ണം സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഇസഡ് എത്ര എണ്ണം സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവരെത്രയാണ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചത് എന്നറിഞ്ഞാലാണ് ഇവർക്ക് അണ്ടർ റൈറ്റിംഗിൻ്റെ കമ്മീഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവര് എന്താണ് എത്ര ഷെയർ ഇവർ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു എന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഇവരുടെ അൺസബ്സ്ക്രൈബ്ഡ് ഷെയർസ് എത്രയാണെന്ന് അറിയാൻ പാടുള്ളൂ. ഇങ്ങനൊരു പ്രോബ്ലമാണ് ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എക്സ് കൊണ്ടുവന്ന ഷെയേഴ്സിനെല്ലാം, അഥവാ എക്സ് മുഖേന വരുന്ന ഷെയേഴ്സിന്റെ ആപ്ലിക്കേഷൻസ് ഫോമിലെല്ലാം എക്സ് അവരുടെ ഒഫീഷ്യൽ മാർക്ക് പതിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒഫീഷ്യൽ സീല് പതിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒഫീഷ്യൽ സ്റ്റാമ്പ് പതിപ്പിക്കുന്നു. വൈ അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ വരുന്ന ഷെയേഴ്സിനെല്ലാം വൈയുടെ എന്താണ് ഒഫീഷ്യൽ സ്റ്റാമ്പ് പതിപ്പിക്കുന്നു. ഇസഡിന്റെ കെയർ ഓഫിൽ വരുന്ന ഷെയേഴ്സിനെല്ലാം അവരുടെ ഒഫീഷ്യൽ സ്റ്റാമ്പ് പതിപ്പിക്കുന്നു. ഇങ്ങനെ ഓരോ അണ്ടർ റൈറ്റേഴ്സും അവരുടെ കെയർ ഓഫിൽ വരുന്ന ഷെയേഴ്സിന് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിന് ഒഫീഷ്യൽ മാർക്ക് അല്ലെങ്കിൽ ഒഫീഷ്യൽ സീല് അല്ലെങ്കിൽ ഒഫീഷ്യൽ സ്റ്റാമ്പ് പതിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ്, ദ ആപ്ലിക്കേഷൻ ഫോംസ് ഫോർ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് റിസീവ്ഡ് ബൈ ദി കമ്പനി വിത്തൗട്ട് ബെയറിംഗ് ദി ഒഫീഷ്യൽ സ്റ്റാമ്പ് ഓഫ് ആൻ അണ്ടർറൈറ്റർ ഈസ് കോൾഡ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ്. കമ്പനി സ്വീകരിക്കുന്ന ഷെയേഴ്സിൻ്റെയും ഡിബഞ്ചേഴ്സിൻ്റെയും ആപ്ലിക്കേഷൻ ഫോമിൽ അണ്ടർ റൈറ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സ്റ്റാമ്പ് അല്ലെങ്കിൽ ഒഫീഷ്യൽ മാർക്ക് പതിപ്പിച്ചിട്ടില്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് അൺമാർക്കഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദേ ആർ യൂഷ്വലി
termed as direct application. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നു. അതായത് അണ്ടർറൈറ്റേഴ്സിന്റെ സഹായമില്ലാതെ തന്നെ ഒറിജിനലായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനി ആയിരിക്കും. അവിടെ കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ്, അണ്ടർറൈറ്റേഴ്സിന്റെ ഒഫീഷ്യൽ സ്റ്റാമ്പോ ഒഫീഷ്യൽ മാർക്കോ ഒഫീഷ്യൽ സീലോ ആവശ്യമില്ല. അങ്ങനെ ഒഫീഷ്യൽ സ്റ്റാമ്പോ മാർക്കോ സീലോ ഇല്ലാത്ത ആപ്ലിക്കേഷൻ ഫോമിനെ പറയുന്ന പേരാണ് എന്ത്, അൺമാർക്കഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ.